പണ്ടൊരു കാലത്ത് മൗര്യ രാജ്യത്ത് സൂര്യഗുപ്തൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യയായ കൗസല്യയുടെ വൈരമാല അന്തപുരത്തിൽ വെച്ച് കാണാതെയായി. അതിന് പല ലക്ഷങ്ങൾ വിലമതിപ്പുണ്ടായിരുന്നു. രാജകൊട്ടാരത്തിലുണ്ടായിരുന്ന എല്ലാവരും അന്തപുരത്തിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. മഹാരാജാവ് എല്ലാവരെയും ഒരു സ്ഥലത്തേക്ക് വിളിപ്പിച്ചിട്ട്, എന്റെ ഭാര്യ കൗസല്യയുടെ വൈരമാല കാണാതായിരിക്കുകയാണ്, അത് നിങ്ങളിൽ ആരെങ്കിലും ആയിരിക്കും മോഷ്ടിച്ചിരിക്കുക. ഇത്രയും കാവലാളികളുള്ള അന്തപുരത്തിൽ പുറത്തു നിന്നാരും വരാൻ സാധ്യതയില്ല. എടുത്തവർ തന്നെ അത് തിരിച്ചു നൽകുകയാണെങ്കിൽ ഞാൻ ആരെയും ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഒരാഴ്ചത്തെ സമയം തരാം. ഒരാഴ്ചത്തെ സമയവും അവസാനിച്ചു. ആരും വൈരമാല തിരിച്ചു കൊണ്ടുവന്ന് വെച്ചതേയില്ല. അതുപോലെ തന്നെ ആരാണ് മോഷ്ടിച്ചതെന്നും മനസ്സിലായില്ല. കള്ളനെ കണ്ടുപിടിക്കാനും സാധിച്ചില്ല. ഇങ്ങനെയുള്ളപ്പോൾ ഒരു ദിവസം മഹാരാജാവ് വിഷമത്തിലാണെന്ന് മനസ്സിലാക്കിയ ഒരു മഹർഷി അങ്ങോട്ട് വന്നു. മഹർഷിയോടൊപ്പം ഒരു പച്ച തത്തമ്മയും ഉണ്ടായിരുന്നു. മഹാരാജൻ, ഞാനൊരു മാന്ത്രികനാണ്. എന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് തത്തമ്മയ്ക്ക് സംസാരിക്കാനുള്ള കഴിവ് ഞാൻ കൊടുത്തു. ഈ തത്തമ്മ എത്ര വലിയ പ്രശ്നമായാലും അതിന് പരിഹാരം കണ്ടെത്തും. മഹർഷി, അന്തപുരത്തിലുണ്ടായിരുന്ന എന്റെ ഭാര്യയുടെ വൈരമാല കാണാതായിരിക്കുകയാണ്. അങ്ങയുടെ തത്തമ്മയ്ക്ക് മോഷ്ടിച്ചതാരാണെന്ന് പറയാൻ സാധിക്കുമോ? മഹാരാജൻ, ഇതൊരു സാധാരണ വിഷയമാണ്. മോഷ്ടാവ് ആരാണെന്ന് എന്റെ തത്തമ്മ ഞൊടിയിടയിൽ പറഞ്ഞു തരും. മഹർഷി പറഞ്ഞത് കേട്ട് കൊട്ടാരത്തിലുണ്ടായിരുന്ന എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. മഹാരാജാവ് എല്ലാവരോടും മൗനം പാലിക്കുവാൻ പറഞ്ഞിട്ട് മഹർഷിയോട് പറഞ്ഞു, മഹർഷി, അങ്ങയുടെ തത്തമ്മയോട് മോഷ്ടാവ് ആരാണെന്ന് പറയാൻ പറയൂ. അത് മുഖേന ഞാനൊന്നു സന്തോഷിക്കട്ടെ. ഉടനെ മഹർഷി തന്റെ തത്തമ്മയെ മഹാരാജാവിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. മഹാരാജൻ, ഇപ്പോൾ കണ്ടോ എന്റെ മാന്ത്രിക ശക്തി? അങ്ങെന്തെങ്കിലും അതിനോട് ചോദിക്കൂ, ഉടൻ തന്നെ അത് ഉത്തരം നൽകുന്നതായിരിക്കും. തന്റെ കൈകളിൽ സന്തോഷത്തോടെ ഇരുന്നിരുന്ന ആ തത്തമ്മയോട് രാജാവ് ചോദിച്ചു, എന്റെ സാമ്രാജ്യത്തിൽ എത്ര പടയാളികളുണ്ടെന്ന് പറയൂ. 3000 പടയാളികളുണ്ട്. എന്റെ പടയാളികളിൽ 3 പേരുടെ പേര് പറയാമോ എന്ന് മഹാരാജാവ് ചോദിച്ചു. തത്തമ്മയും പെട്ടെന്ന് പേര് പറയുകയും ചെയ്തു. അത് കേട്ടതും സഭയിലുണ്ടായിരുന്ന എല്ലാവരും ഒന്നിച്ചുപോയി. മഹാരാജാവ് എല്ലാവരോടുമായി പറഞ്ഞു, കണ്ടോ ഈ തത്തമ്മയുടെ സാമർഥ്യം എത്ര വലിയതാണെന്ന് എല്ലാം കൃത്യമായി പറഞ്ഞു. ഇതുപോലെ തന്നെ കള്ളൻ ആരാണെന്ന് പറയുകയാണെങ്കിൽ ഞൊടിയിടയിൽ നമുക്ക് കണ്ടുപിടിക്കാം. മോഷ്ടാവ് ആരാണെന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ തത്തമ്മ പേര് പറയും. ഈ സഭയിൽ വെച്ച് അതാരാണെന്ന് കണ്ടുപിടിച്ചാൽ അവർക്ക് എത്ര വലിയ അപമാനമായിരിക്കും. അതുകൊണ്ട് ഞാനത് പുറത്തു പറയില്ല. സഭയിലുണ്ടായിരുന്ന എല്ലാവരും രാജാവിന്റെ വലിയ മനസ്സിനെ പ്രശംസിച്ചു. അന്ന് രാത്രി ഭക്ഷണത്തിന് ശേഷം മഹാരാജാവ് അന്തപുരത്തിൽ വിശ്രമിക്കുകയായിരുന്ന സമയത്ത് സേവകന്മാരിൽ ഒരാൾ വൈരമാല മഹാരാജാവിനെ ഏൽപ്പിച്ചിട്ട്, എന്നോട് ക്ഷമിക്കൂ മഹാരാജൻ, മഹാറാണിയുടെ വൈരമാല ഞാനാണ് മോഷ്ടിച്ചത്, അങ്ങ് എന്നോട് ക്ഷമിക്കണം എന്ന് കാലിൽ വീണ് കേണപേക്ഷിച്ചു. വില ഉയർന്ന ആ വൈരമാല തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ മഹാരാജാവ് സേവകനെ ശിക്ഷിക്കാതെ തിരികെ പറഞ്ഞയച്ചു. അടുത്ത ദിവസം രാജസഭ കൂടിയപ്പോൾ മഹാരാജാവ് മോഷ്ടാവിനെ ശിക്ഷിക്കുകയും ചെയ്തു. ഇതെല്ലാം വീട്ടിലുണ്ടായിരുന്ന കള്ളനെ കണ്ടുപിടിക്കാൻ മഹാരാജാവും മന്ത്രിയും ചേർന്ന് നടത്തിയ നാടകമായിരുന്നുവെന്ന് മറ്റുള്ളവർക്ക് ആർക്കും മനസ്സിലായില്ല. മഹാറാണിയും മഹാരാജാവും അന്തപുരത്തിൽ വിശ്രമിക്കുകയായിരുന്ന സമയത്ത്, മഹാരാജൻ, ആ തത്തമ്മ കള്ളന്റെ പേര് പറഞ്ഞത് ശരി, പക്ഷേ നമ്മുടെ പടയാളികളുടെ 3 പേരുടെ പേര് എങ്ങനെയാണ് കൃത്യമായി പറഞ്ഞത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മഹാറാണി, അത്ഭുതമൊക്കെ പിന്നെ. രാജസഭയിൽ വേഷം മാറി മഹർഷിയായി വന്നത് നിന്റെ അനുജനാണ്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് മാന്ത്രിക തത്തമ്മയല്ല, അദ്ദേഹം ചെറുപ്പം മുതലേ വളർത്തിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ തത്തമ്മയാണ്. ആ തത്തമ്മയ്ക്ക് നമ്മുടെ അന്തപുരത്തിലെ സേവകന്മാരുടെ പേരെല്ലാം നല്ലവണ്ണം അറിയാം. ആ വൈരമാല കണ്ടുപിടിക്കാൻ ചെയ്ത ഏർപ്പാടാണിത്. മാന്ത്രികമൊന്നുമില്ല ഇതിൽ. മാന്ത്രികക്കിളിയെ കയ്യിൽ വെച്ച് ആരാണ് കള്ളൻ എന്ന് പറയിപ്പിക്കുന്നത് ഒക്കെ വെറുതെയായിരുന്നു. സത്യത്തിൽ ആരാണ് കള്ളനെന്ന് സ്വയം സമ്മതിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ആ തത്തമ്മയെ ഉപയോഗിച്ചത്. തന്റെ ബുദ്ധി ഉപയോഗിച്ച് തത്തമ്മയെ കൊണ്ട് മോഷ്ടാവിനെ തന്റെ വായ് കൊണ്ട് തന്നെ മോഷ്ടാവാണെന്ന് സമ്മതിപ്പിച്ചു മഹാരാജാവ്.